ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി ചവറ. ഇതോടനുബന്ധിച്ച് ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന സമ്മേളനം നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദ സിറ്റിസൺ ക്യാമ്പയിന്റെ ഭാഗമായി ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി ചവറ ബ്ലോക്ക് പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഭരണഘടന സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയുടെ കാൽച്ചുവട്ടിലും ഞെരിഞ്ഞവരുന്ന ഒരു കാലം ഉണ്ടാകാൻ പാടില്ല. അവരെല്ലാം സംരക്ഷിക്കണം, അവരെ നാം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കണം, അതിനവരെ നാം ചേർത്ത് നിർത്തണം. ഈ ഭരണഘടന അവർക്കൊരു സംരക്ഷണം ഒരുക്കണം. അവർ മുഖ്യധാരയിൽ നിന്ന് പുറത്തു പോകരുത്. നമുക്ക് ഈ റോഡിലൂടെ ഹൈവേയിലൂടെ കൈ വീശി നടക്കും, ഒരു ബസ്സുമില്ല. ഭരണഘടനാപരമായ അവകാശം നടക്കുമ്പോൾ എതിരെ നമുക്ക് ഇഷ്ടമില്ലാതെ ഒരുക്കാൻ വരും. അപ്പൊ ആ കൈ വീശലിന്റെ കൂടെ അവന്റെ മൂക്കത്തിട്ട് എത്തിയിരിക്കും. ഭരണഘടനാപരമായ സ്വാതന്ത്ര്യം. അപ്പൊ അവന്റെ മൂക്കിന്റെ ഇങ്ങനെ ചോദ്യം പോലീസ് വരും. പോലീസ് വരുമ്പോ നമ്മൾ പറയുകയാണ് ഇത് ഭരണഘടനാപരമായ മൗലികമായ അവകാശങ്ങളാണോ. അപ്പൊ പറയും കൈവീശാനുള്ള നമ്മുടെ അവകാശം എവിടെ അവസാനിക്കുന്നു? മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പിന്റെ തൊട്ടപ്പുറത്ത് വെച്ച് അവസാനിക്കുന്നു. ഇവിടെ വരുന്നു. അത് കഴിഞ്ഞാലാണ് അയാളുടെ സ്വാതന്ത്ര്യം. അയാളുടെ സ്വാതന്ത്ര്യം ആരംഭിക്കുക. അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം, അതായത് ഭരണഘടനയിൽ പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കുമ്പോൾ അത് മറ്റുള്ള ഒരാളുടെ സ്വാതന്ത്ര്യത്തിന്മേൽ കൈവയ്ക്കലാകും. നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇഷ്ടമുള്ള മതങ്ങളെ വിശ്വസിക്കാം, ആ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കാം. അതേ അവസരത്തിൽ മറ്റൊരാൾക്ക് അതുപോലെ തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആ മതവിശ്വാസത്തെ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ആവർത്തിച്ച് പറയാം, ഞാൻ ഹിന്ദു മത വിശ്വാസിയാണ്, ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഹിന്ദുമത വിശ്വാസിയായി ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്ന ഒരാളായി നിൽക്കുമ്പോൾ തന്നെ എന്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക് ആരെങ്കിലും വില ചൂണ്ടിയാൽ, അവന്റെ അവകാശത്തിന്റെ നേർക്ക് ആരെങ്കിലും വില ചൂണ്ടിയാൽ, അവന്റെ മുന്നിൽ നിന്ന് അവനേക്കാൾ ശക്തിയോടെ അവന്റെ മതവിശ്വാസത്തെ സംരക്ഷിക്കാൻ ഞാൻ നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ മതേതരത്വം അർത്ഥപൂർണമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതയുടെ പ്രഖ്യാപനം എൻ കെ പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. ഭരണഘടനാ സാക്ഷരത പൂർത്തിയാക്കിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ആദരിച്ചു. PR രജിത്, MSHMI, KBABU, SINDHU തുടങ്ങിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ആദരവ് ഏറ്റുവാങ്ങി. RP മാരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാം കെ ഡാനിയൽ ആദരിച്ചു. മുൻമന്ത്രി ഷിബു ബേബി ജോൺ CDS ചെയർപേഴ്സൺമാരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ സെനറ്റർമാരെ ആദരിച്ചു. PR രാജേന്ദ്ര പ്രസാദ്, RR രാമചന്ദ്രൻ, ബിന്ദു കൃഷ്ണ, KSുരേഷ് ബാബു, RR രവീന്ദ്രൻ, അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ, MA കബീർ, വെറ്റമുക്ക് സോമൻ, വിശ്വനാഥൻ, ആമിന, MVിശ്വനാഥൻ, വിപിൻകുമാർ, MP്രസന്നൻ ഉണ്ണിത്താൻ, ജോസ് സുമൽ രാജ, നിഷ സുനീഷ്, സുമയ്യ അഷറഫ്, സജി അനിൽ, ഷാജി എസ്, പള്ളിപ്പാടൻ, ജോയി ആന്റണി, പ്രിയ ഷിനു, RGG, രതീഷ്, AC നത്ത, സേതുലക്ഷ്മി, GNL, TK സായുജ, KAനു, ജോയ് റോഡ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.